നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ അശ്ലീല വെബ്സൈറ്റിൽ ഒന്നിന് പൂട്ട് വീണു. ജർമ്മൻ പോലീസിന്റെ നിരന്തര ശ്രമത്തിന്റെ ഫലമായാണ് ആയിരക്കണക്കിന് അശ്ലീല ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വെബ്സൈറ്റിനെ പൂട്ടിച്ചത്. വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയും ഡാർക്ക് വെബ് ഫോറത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അന്വേഷണത്തിന് ശേഷം അതിന്റെ അഡ്മിൻമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബോയ്സ് ടോൺ എന്നായിരുന്നു വെബ്സൈറ്റിന്റെ പേര്. ഇതിന്റെ അഡ്മിൻമാരായി സംശയിക്കുന്ന മൂന്ന് പേരെയും ഒരു ഉപഭോക്താവിനെയും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പടോർബോണിൽ നിന്നുള്ള 40-കാരനും മ്യൂണിക്കിൽ നിന്നുള്ള 50-കാരനും വടക്കൻ ജർമ്മനിയിൽ നിന്നുള്ള 58-കാരനുമായിരുന്നു വെബ്സൈറ്റിന്റെ നടത്തിപ്പിന് പിന്നിൽ. ഇതിലൊരാൾ പരാഗ്വേയിൽ നിരവധി വർഷങ്ങളായി താമസിക്കുന്നു. ജർമ്മൻ അധികൃതർ അദ്ദേഹത്തിനെ കൈമാറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ ചിത്രങ്ങളും വീഡിയോകളും ആക്സസ് ചെയ്യുന്നതിനായി ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോൾ പോലീസിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത 40,000 അംഗങ്ങളെ ഇവർ ഉപദേശിച്ചിരുന്നു. പ്ലാറ്റ്ഫോമിലെ ഏറ്റവും സജീവമായ ഉപഭോക്താക്കളിൽ ഒരാളാണ് ഹാംബർഗിൽ നിന്നുള്ള 64-കാരനായ 4-ാമത്തെ പ്രതി. ഇയാൾ മാത്രം ഏകദേശം 35,000 പോസ്റ്റുകൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. ബോയ്സ് ടോൺ ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ അശ്ലീല വെബ്സൈറ്റുകളിൽ ഒന്നായാണ് നെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ അറിയപ്പെടുന്നത്. 2019 മുതലാണ് ഇത് സജീവമായത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു സൈറ്റിന്റെ ഉപഭോക്താക്കൾ. പിഞ്ചു കുഞ്ഞുങ്ങളെ ഏറ്റവും കഠിനമായി ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സൈറ്റിൽ ഉണ്ടായിരുന്നത്. അവയിൽ ഭൂരിഭാഗവും ആൺകുട്ടികളാണ്. ജർമ്മൻ പോലീസ് ടാക്സ് ഫോക്സിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം നടത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. ഡാർക്ക് വെബിൽ നിന്നുള്ള ഒരു സൈറ്റിനെതിരെയുള്ള അന്വേഷണവും അറസ്റ്റും വെബ് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ ഡാർക്ക് വെബ്സൈറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ യൂറോപ്യൻ യൂണിയന്റെ നിയമനിർവഹണ ഏജൻസിയായ യൂറോപ്പോളും നെതർലാൻഡ്, സ്വീഡൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്, കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധികാരികളും സഹകരിച്ചതായി ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിൽ 7 കെട്ടിടങ്ങൾ പോലീസ് റെയ്ഡ് ചെയ്തു. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ല, പക്ഷേ ഇത് ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നത് നിയമവിരുദ്ധമാണ്. ഇത് ഇന്റർനെറ്റിന്റെ ഒരു ഭാഗമാണെങ്കിലും മറ്റൊരാളുടെ അംഗീകാരത്തോടെയോ നിർദ്ദിഷ്ട സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ ഇത് ശരാശരി ഇന്റർനെറ്റ് ഉപഭോക്താവിന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി.